കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതാർ? മുഖ്യമന്ത്രി, മന്ത്രിസഭ, നിയമസഭ, ഗവർണർ. ഉത്തരം ഗവർണർ. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ഫലമായി തിരുവിതാംകൂർ പബ്ലിക് കമ്മീഷൻ രൂപീകൃതമായത് 1936ലാണ്. 1956ൽ തിരുവിതാംകൂർ പബ്ലിക് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നായി മാറി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പട്ടത്തെ തുളസി ഹിൽസിലാണ്. കേരള പി എസ് സിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് പി എസ് സി ബുള്ളറ്റിൻ. മാരക രോഗങ്ങളുള്ള രോഗികളെ സഹായിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ലോട്ടറിയുടെ പേര്: ബിൻവിൻ, സൗഭാഗ്യ, ചൈതന്യ, കാരുണ്യ. ഉത്തരം കാരുണ്യ. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ചികിത്സ ലഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം. മസ്തിഷ്ക മരണം സംഭവിച്ച ഉടനെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ മോഹൻലാലാണ്. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന ഐ ടി സാക്ഷരത പദ്ധതിയുടെ പേര്: കാരുണ്യ, നിർഭയ, അക്ഷയ, അക്ഷര. ഉത്തരം അക്ഷയ. രണ്ടായിരത്തി രണ്ടിൽ മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച അക്ഷയ പദ്ധതി 2008ൽ കേരളം മുഴുവൻ വ്യാപിച്ചു. കേരള ഐ ടി മിഷൻ്റെ ഇ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ. അക്ഷയ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടമാണ്. കേരളത്തിലെ ആദിമ നിവാസികളായി കണക്കാക്കുന്നതാരെ? നിഗ്രോറ്റോയിഡ്, ദ്രാവിഡർ, ബ്രാഹ്മണർ, മംഗ്ലോയിഡ്. ഉത്തരം നിഗ്രോറ്റോയിഡ്. ആദിമകാലത്ത് പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു കേരളം. പ്രാചീനകാലത്ത് കേരളം ഉൾപ്പെടുന്ന പ്രദേശം ഭരിച്ചിരുന്ന രാജവംശമാണ് ചേര രാജവംശം. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് പതിറ്റുപത്ത്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ കൃതിയാണ് ഐത്രേയ ആരണ്യകം. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന യാത്രാവിവരണ ഗ്രന്ഥമാണ് പെരിപ്ലസ് ഓഫ് എറിത്രിയൻ സീ. കേരളത്തിലേക്ക് ചെങ്കടലിലൂടെ എളുപ്പവഴി കണ്ടെത്തിയതാര്? ഹിപ്പാലസ്, കൊളംബസ്, മെഗല്ലൻ, വാസ്കോഡഗാമ. ഉത്തരം ഹിപ്പാലസ്. AD 45ലാണ് ഗ്രീക്ക് നാവികനായ ഹിപ്പാലസ് കേരളത്തിൽ എത്തിയത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ദിശ കണ്ടുപിടിച്ചത് ഹിപ്പാലസാണ്. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി: ചാവറയച്ചൻ, കുമാരനാശൻ, വി ടി ഭട്ടതിരിപ്പാട്, തകഴി. ഉത്തരം ചാവറയച്ചൻ. ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിലാണ് ചാവറ കുര്യാക്കോസ് എലിയാസ് ജനിച്ചത്. കേരള സാക്ഷരതയുടെ പിതാവ്, കാലത്തിനു മുമ്പേ നടന്ന നവോത്ഥാന നായകൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് ചാവറയച്ചനാണ്. പിടിയരി സമ്പ്രദായം, ഉച്ചക്കഞ്ഞി സമ്പ്രദായം എന്നിവ നടപ്പിലാക്കിയ നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. ഓരോ പള്ളിയോടൊപ്പം പള്ളിക്കുടമെന്ന ആശയം കൊണ്ടുവന്നത് ചാവറ കുര്യാക്കോസ് എലിയാസ് ആണ്. കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാർ ഏത് ജില്ലയിലാണ്? മലപ്പുറം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഉത്തരം ഇടുക്കി. കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാറാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം പദ്ധതി മൂന്നാറിലാണ്. പശ്ചിമഘട്ടത്തിലെ ഉയരമേറിയ കൊടുമുടിയായ ആനമുടി ഇടുക്കി ജില്ലയിലെ കുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്തിലാണ്. പൊന്മുടി ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളം ഏത് റെയിൽവേ മേഖലയിൽ ഉൾപ്പെടുന്നു? സൗത്ത് സെൻട്രൽ, സതേൺ, സൗത്ത് ഈസ്റ്റേൺ, സൗത്ത് വെസ്റ്റേൺ. ഉത്തരം സതേൺ. ഇന്ത്യൻ റെയിൽവേ 17 സോണുകളായി തരംതിരിച്ചിരിക്കുന്നു. കേരളം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ റെയിൽവേ മേഖലയിലാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനമാണ് ചെന്നൈ. കേരളത്തിലെ പുണ്യനദി എന്നറിയപ്പെടുന്നത്: പെരിയാർ, കബനി, പമ്പ, ഗംഗ. ഉത്തരം പമ്പ. പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദിയാണ് പമ്പ. പമ്പ നദി ഉത്ഭവിക്കുന്നത് പുളച്ചിമലയിൽ നിന്നാണ്. കേരളത്തിലെ മൂന്നാമത്തെ ദൈർഘ്യമേറിയ നദിയാണ് പമ്പ. ദക്ഷിണ ഭാഗീരഥി എന്നും തിരുവിതാംകൂറിൻ്റെ ജീവരേഖയെന്നും പമ്പയെ വിശേഷിപ്പിക്കുന്നു.
പമ്പാ നദിയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളംകളി പമ്പാ നദിയിലാണ്. ലോക പ്രശസ്തി നേടിയ ആദ്യത്തെ കേരളീയ ചിത്രകാരൻ കേരളവർമ്മ, ഗോദവർമ്മ രാജ, ആദിത്യവർമ്മ, രാജാ രവിവർമ്മ. ഉത്തരം രാജാ രവിവർമ്മ. ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത പ്രമുഖ കേരളീയനാണ് രാജാ രവിവർമ്മ. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. കേരള സർക്കാർ ചിത്രകലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരം രാജാ രവിവർമ്മയുടെ പേരിലാണ്. കഴ്സൺ പ്രഭുവാണ് രവിവർമ്മയ്ക്ക് രാജാ എന്ന വിശേഷണവും കൈസർ ഇ ഹിന്ദ് ബഹുമതിയും നൽകിയത്. രാജാ രവിവർമ്മ പൂർത്തിയാക്കാത്ത ചിത്രമാണ് കാദംബരി. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ.